राधा माधव जयो कुंज बिहारी, जयो राधा माधव जयो कुंज बिहारी, जय गोपी जन वल्लभा जयो गिरिवर धारी, जय गिरिवर धारी, जय गोपी जन वल्लभा जयो गिरिवर धारी, जय गिरिवर धारी, जय यशोदनंदन व्रज जनरंजन, यशोदनंदन व्रज जनरंजन, यमुना तीरा वनचारी, यमुना तीरा वनचारी, जय राधा माधव जयो कुंज बिहारी। हरे कृष्णा 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 हरे हरे, हरे रामा 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 हरे हरे। कृष्ण प्रभु दंडवत। മൂന്ന് അഞ്ച് 42. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷവദ്രേഷു നിത്യം ഭാഗവതസേവയ ഭഗവതേരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ശ്രീഗോവിന്ദായ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീയദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ. വളരെയധികം സന്തോഷമുണ്ട് നമുക്ക്. കൊല്ലത്ത് ഒരു സെന്റർ വരുന്നു,
സ്ഥലം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. അതിയായ സന്തോഷമുണ്ട്. ഇതെല്ലാവരുടെ ഇതാണ് നാമസങ്കീർത്തനത്തിന്റെ സ്പെഷ്യാലിറ്റി. അതായത് നമ്മൾ നാമം ജപിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഓസ്പീഷ്യസ്നസ് ഉണ്ടാവും. അതുമാത്രമല്ല ഭക്തന്മാരുടെ അതിയായ ആഗ്രഹങ്ങളും സഫലമാകും. നമ്മുടെ എല്ലാവർക്കും അവിടെ അത്യാവശ്യമായിട്ട് ഒരു ക്ഷേത്രം വരണം എന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും സഫലമാകാൻ പോവുകയാണ്. ഇനി ഭക്തന്മാരുടെ ഒരുമിച്ചുള്ള ഒരു പ്രയത്നം കൂടി ആയി കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിത്തീരും. ഹരേ കൃഷ്ണ. അപ്പോ ഈ കാര്യങ്ങളൊന്നും കൂടി ശ്രദ്ധിച്ചാൽ മതി. ഭക്തിയിൽ ഒന്നും കൂടി, അതായത് ഭക്തി നമ്മൾ തീവ്രമായി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ഇതൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ. അപ്പൊ നമുക്കൊന്ന് നോക്കാം, ഈ ശ്ലോകം ഒന്ന് നോക്കാം. യദൃച്ഛയ ശ്രോതവത്യ ശ്രുതവത്യ എന്റെ ശ്ലോ ഇത് വ്യത്യാസം കേട്ടോ. യദൃച്ഛയ ശ്രുതവത്യ ച ഭക്ത്യ സമജ്യമാനേ ഹൃദയേ വദായ ജ്ഞാനേന വൈരാഗ്യബലേന ധീര വ്രജേ മതത്തേങ്ക്രിസരോജപീതാം യദൃച്ഛയാ ശ്രുതവത്യാ ച ഭക്ത്യാ സംരജ്യമാനേ ഹൃദയേ വദായ ജ്ഞാനേന വൈരാഗ്യബലേന ധീര വ്രജേ മതത്തേങ്ക്രിസരോജപീഠം യദൃച്ഛയാ ശ്രുതവത്യാ ച ഭക്ത്യാ സംരജ്യമാനേ ഹൃദയേ വധായ ജ്ഞാനേന വൈരാഗ്യബലേന ധീര വ്രജേ മതത്തേങ്ക്രിസരോജപീഠം യദൃച്ഛയാ ശ്രുതവത്യാ ച ഭക്ത്യാ സംരജ്യമാനേ ഹൃദയേ വദായ ജ്ഞാനേന വൈരാഗ്യബലേന ധീര വ്രജേ മതത്തേങ്ക്രി സരോജപീഠം. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ. പ്രഭു, ഇതിനകത്ത് ശ്രദ്ധയാന്നാ കൊടുത്തത്, അത് തെറ്റാണ് അല്ലേ പ്രഭു? ഏതാണ്? ആ വരിക്കകത്ത് കൊടുത്ത ശ്ലോകത്തിന്റെ വരിയില് ശ്രദ്ധയാന്നാ കൊടുത്തിരിക്കുന്നത്, പക്ഷെ മീനിങ്ങില് എത് ശ്രദ്ധയാന്ന് കൊടുത്തിട്ടുണ്ട്. ആ വരി ശ്രദ്ധയാണ്, ശ്രദ്ധയാ. അപ്പൊ നമ്മൾ എത് ശ്രദ്ധയാന്ന് തന്നെ വായിക്കണം അല്ലയോ? ശ്രദ്ധയാ തന്നെ വായിക്കണം. അത് സംസ്കൃതത്തിലും യശ്രദ്ധയാണ് വന്നിരിക്കുന്നത്. വരിക്കകത്ത് പക്ഷെ ശ്രദ്ധയെന്ന് കൊടുത്തേക്കുന്നത്. ഹേ കൃഷ്ണ, ഓം നമോ ഭഗവതേ. ചൊല്ലട്ടെ പ്രഭു. ആ ചൊല്ലിക്കോളൂ, ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രദ്ധയാ സുതവത്യാച ഭക്ത്യാ സംരജ്യമാനേ ഹൃദയോ വദായ ജ്ഞാനേന വൈരാഗ്യബലേന ധീര വ്രജേമ തത്തേങ്ക്രിയ പ്രജേമ തത്തേങ്ക്രി സമരാജപീഡ വ്രജേമ തത്തേങ്ക്രി സരോജപീഠം പ്രജേമ തത്തേങ്ക്രി സരോജപീഡം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ ശ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്ത്യാ സംരജ്യമാനേ ഹൃദയേ വധായ ജ്ഞാനേന വൈരാഗ്യബലേന ധീരാ വ്രജേമ തത്തേങ്ക്രി സരോജപീഠം. ഹരേ കൃഷ്ണ പ്രഭു.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രദ്ധയാശ്രിതവദ്യാജ ഭക്ത്യാ സൗമ്യാജ്യവായേ ഹൃദേ വദായ ജ്ഞാനേന വൈരാഗ്യബലേന ധീരാ പ്രജേമ തത്തേ കൃസം രാജപീഠം. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. യശ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്ത്യാ സംമൃജ്യമാനേ ഹൃദേ വധായ ജ്ഞാനേന വൈരാഗ്യബലേന ധീരാ പ്രജേമ തത്തേ കൃസരോജപീഠം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. സംമൃജ്യമാനേ ഹൃദയേ അവതായ ജ്ഞാനേന വൈരാഗ്യബലേന ധീരാ പ്രജേമ തത്തേ അങ്കി സരോജപീഠം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രദ്ധയാ ശ്രുതവത്യജഭക്ത്യാ സംവേജമാനേ ഹൃദയേ വദായ ജ്ഞാനേന വൈരാഗ്യബലേന ധീരാ വ്രജേമ തത്തേ കൃസരോജപീഠം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു. ശ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്ത്യാ സംമൃജ്യമാനേ ഹൃദയേ വധായ ജ്ഞാനേന വൈരാഗ്യ ബലേന ധീരാ വ്രജേമ തത്തേ കൃസരോജപീഠം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രഭു ചൊല്ലിക്കോളോ ചൊല്ലിക്കോളോ. ശ്രദ്ധയാ ശ്രുതവത്യാജ ഭക്ത സംമൃജ്യമാനേ ഹൃദയേ വധായ ജ്ഞാനേന വൈരാഗ്യബലേന ധീര പ്രജേമ തത്വേ അങ്കൃതരോജപീഠം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കുറൂരമ്മയ്ക്ക് ആരെങ്കിലും ചൊല്ലണ്ടാന്ന് പറയാ കുറൂരമ്മ. ആ കുറൂരമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണന് വേണ്ടപ്പെട്ട ആളല്ലേ. ഹരേ കൃഷ്ണ. ശ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്ത്യാ സംമൃജ്യമാനേ ഹൃദയേ വദായ ജ്ഞാനേന വൈരാഗ്യബലേന ധീര പ്രജേമ തത്തേ സരോജപീഠം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ആ വേൾഡ് ടു വേൾഡ് മീനിങ്ങും ആ ട്രാൻസ്ലേഷനും അപ്പുറപ്പെട്ട് ഒന്ന് വായിച്ചോളൂ. തുടങ്ങാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അത് ഏതോ ശ്രദ്ധയ ആകാംക്ഷയോടെ ശ്രുതവത്യ വെറുതെ കേട്ടിട്ട് ച അതുകൂടി ഭക്തിയ ഭക്തിയിൽ സമൃജ്യമാനി ശുദ്ധമാക്കപ്പെട്ടിട്ട് ഹൃദയേ ഹൃദയത്തിൽ അവതായ ധ്യാനം ജ്ഞാനേന അറിവിനാൽ വൈരാഗ്യ വിരക്തി ബലേന ശക്തി കൊണ്ട് ധീര ധീര ശാന്തൻ വ്രജ വ്രജേമ പോകണം തത് അത് തേ അങ്ങയുടെ അഗ്നിപാദം സരോജ പീഠം താമരകളുടെ അഭയസ്ഥാനം. വിവർത്തനം ശ്രീല പ്രഭുപാദ്യായി. അങ്ങയുടെ പാദാരവിന്ദങ്ങളെ പറ്റി ആകാംക്ഷയോടും ഭക്തിയോടും ശ്രവിക്കുകയും
ഹൃദയം കൊണ്ട് അവയിൽ ധ്യാന നിരതനാവുകയും ചെയ്യുന്ന ഒരുവന് പെട്ടെന്ന് ജ്ഞാനോദയവും വൈരാഗ്യശക്തിയും സിദ്ധിച്ച് ശാന്തനാകാൻ കഴിയും. ആകയാൽ ഞങ്ങൾക്ക് അങ്ങയുടെ പാദപങ്കജത്തിൽ അഭയം എടുക്കണം. ഭാവാർത്ഥം വായിക്കണോ പ്രഭു? വായിക്കണം വായിക്കണം മാതാജി, അതിലാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഭഗവാന്റെ പാദങ്ങളാൽ ആകാംക്ഷയോടും ഭക്തിയോടും ധ്യാനം ചെയ്യുന്നതിന്റെ അത്ഭുതകരമായ അനുഭവം മറ്റ് ഒരു പ്രക്രിയയോടും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത വിധം മഹത്താണ്. ഭൗതികവാദികളായ വ്യക്തികളുടെ മനസ്സ് കുഴപ്പം നിറഞ്ഞതാകയാൽ അവർക്ക് വ്യക്തിഗതമായ ചിട്ടകളോടുകൂടിയ പ്രവർത്തനങ്ങളാൽ പരമോന്നത സത്യത്തെ അന്വേഷിക്കാൻ കഴിയില്ല. പക്ഷേ അത്തരം ഭൗതികവാദികളായ ആളുകൾക്ക് പോലും ഭഗവാന്റെ അതീന്ദ്രിയ നാമം, യശസ്, ഗുണങ്ങൾ തുടങ്ങിയവയെ പറ്റി ശ്രവിക്കാൻ കുറച്ചെങ്കിലും ആകാംക്ഷ ഉണ്ടായാൽ അവർക്ക് ജ്ഞാനവും വൈരാഗ്യവും നേടാനുള്ള മറ്റ് എല്ലാ മാർഗങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. ശരീരം തന്നെയാണ് ആത്മാവെന്ന് സങ്കല്പിക്കുന്നതിനാൽ ബദ്ധാത്മാവ് എപ്പോഴും അജ്ഞതയിലായിരിക്കും. ആത്മ സംസ്കാരത്തെ കുറിച്ചുള്ള അറിവ് ഭൗതിക ആകർഷണങ്ങളോട് വിരക്തി ഉണ്ടാക്കും. അത്തരം വൈരാഗ്യമില്ലാത്ത പക്ഷം അറിവ് കൊണ്ട് യാതൊരർത്ഥവുമില്ല. ലൈംഗിക ജീവിതമാണ് ഭൗതിക ആനന്ദത്തിനുള്ള ഏറ്റവും ശക്തമായ ആകർഷണം. ലൈംഗിക ആകർഷണത്തിൽ കുടുങ്ങിക്കിടക്കുന്നവൻ തീരെ അറിവില്ലാത്തവനാണെന്ന് മനസ്സിലാക്കണം. വിരക്തിയെ പിന്തുടർന്നാണ് അറിവുണ്ടാകുന്നത്. ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗം അതാണ്. ഒരുവൻ ഭഗവാന്റെ പാദപത്മങ്ങളിൽ ഭക്തിയുടെ സേവന നിരതനാകയാൽ ഈ രണ്ട് അവശ്യങ്ങളും അറിവും വൈരാഗ്യവും വളരെ പെട്ടെന്ന് ആവിഷ്കൃതമാകും. ധീര എന്ന വാക്ക് ഇത് സംബന്ധിച്ച് വളരെ അർത്ഥവത്താണ്. കുഴപ്പം സൃഷ്ടിക്കുന്ന കാരണത്തിന്റെ സാന്നിധ്യത്തിലും കുഴപ്പത്തിൽ അകപ്പെടാത്തവനെയാണ് ധീരൻ എന്ന് വിളിക്കുന്നത്. ശ്രീ യമുനാചാര്യൻ പറയുന്നു, എന്റെ ഹൃദയം എപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയുടെ സേവനത്താൽ നിറഞ്ഞിരിക്കുന്നതിനാൽ എനിക്ക് ലൈംഗിക ജീവിതത്തെ പറ്റി ചിന്തിക്കാനേ കഴിയില്ല. അഥവാ ലൈംഗിക വിചാരം ഉണ്ടായാൽ തന്നെ അപ്പോഴേ അതിനോട് വെറുപ്പുമുണ്ടാകും. ഭഗവത് പാദാരവിന്ദങ്ങളെ ആകാംക്ഷയോടും ഭക്തിയോടും ധ്യാനിക്കുന്ന പ്രക്രിയയിലൂടെ ഭഗവാന്റെ ഒരു ഭക്തന് വളരെ വേഗം ഉണർവുള്ള ധീരൻ ആകാൻ കഴിയും. ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഭഗവത് ശ്രവണത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പിന്തുടർന്നു വേണം ഭക്തിയുത സേവന പാതയിൽ മുന്നോട്ടു നീങ്ങാൻ. ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിൽ നിന്ന് എപ്പോഴും ഭഗവാനെ കുറിച്ച് ശ്രവിക്കുന്നത് സ്വീകാര്യമാണ്. അറിവിലും വൈരാഗ്യത്തിലുമുള്ള പുരോഗതി ഭക്തൻ സ്വയം പരിചയത്തിലൂടെ പരിശോധിച്ചു കൊണ്ടിരിക്കണം. യഥാർത്ഥ യോഗ്യതയുള്ള ആത്മീയ ഗുരുവിൽ നിന്ന് ഭഗവത് ശ്രവണം നടത്തുന്ന പ്രക്രിയയെ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു ശക്തമായി ശുപാർശ ചെയ്യുന്നു. ഈ പ്രക്രിയ പിന്തുടരുന്നവർക്ക് ഭക്തിയുത സേവനത്തിന്റെ മറ്റെല്ലാ മാർഗങ്ങളെയും കീഴടക്കുന്ന ഉന്നത നേട്ടം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു വെരി മച്ച്. ഓമജ്ഞാനത്തെ വേദാന്തസ്യ ജ്ഞാനാഞ്ചന ശലാകയ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാമയം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുധാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാ സഹഗണലളിതാ ശ്രീവിശാഖാംബിതാംശ്ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരേ വൃഷഭാനി പ്രണമാമി ഹരിഷയേ വാഞ്ചകൽപദരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേ വൃഷപതിദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രതിഷ്ഠായ ഭൂതലെ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമിയുടെ നാമിന് നമസ്തേ. സാരസ്വതി ഗൗരവാണി പ്രചാരണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യദേശകാര ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മോഹം കരോതി വാചാലം
ലങ്കായതേ ഗിരീവ്യ കൃപാതമഹം ഭക്തേ ശ്രീ കുടുംബീലതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം ഹരേ കൃഷ്ണ. ഈ ഭാവാർത്ഥത്തിന്റെ ആദ്യത്തെ ലൈന് ഒന്നുകൂടി വായിക്കും. ഹരേ കൃഷ്ണ. ഭഗവാന്റെ പത്മപാദങ്ങളാൽ ആകാംക്ഷയോടും ഭക്തിയോടും ധ്യാനം ചെയ്യുന്നതിൻ്റെ അത്ഭുതകരമായ അനുഭവം മറ്റൊരു പ്രക്രിയയോടും താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്ത വിധം മഹത്താണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് കൊല്ലത്ത് നമുക്കൊരു ചന്ദ്രന്റെ കാര്യം പറഞ്ഞ് അതുണ്ടാവാൻ കാരണം എന്താണെന്നുള്ളത് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. ശ്രീല പ്രഭുപാദ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. തീവ്രമായിട്ടുള്ള ഭക്തി, തീവ്രേന ഭക്തി യോഗേന എന്ന് പറയും. അപ്പൊ നമ്മൾ തീവ്രമായിട്ടുള്ള ഭക്തി ചെയ്യുകയും മനസ്സിന്റെ ഉള്ളിൽ നമുക്കൊരു ആകാംക്ഷയുണ്ട് എനിക്കവിടെ, അതായത് വ്യക്തിപരമല്ലാത്ത കാര്യങ്ങൾ. നമ്മൾ സാധാരണ നാമം ചൊല്ലുമ്പോൾ ഭഗവാന്റെ തിരുനാമം നമ്മുടെ ഇംഗിതങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ ഇവിടെ ഭക്തന്മാരുടെ ആഗ്രഹമെല്ലാം, അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്ക് അവിടെ ഒരു സെന്റർ വേണമെന്ന് ആ ഒരു ആഗ്രഹം ഭഗവാൻ പൂർത്തീകരിച്ചു തന്നു. അപ്പൊ ഇതിന്റെയൊക്കെ മൂല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രദ്ധ. ഭക്തി, നമ്മളെല്ലാവർക്കും അറിയാം ഭക്തിയിൽ 9 സ്റ്റേജസ് ഉണ്ട്. ഈ 9 സ്റ്റേജസ്, അതായത് രൂപഗോസ്വാമി നമുക്ക് 9 സ്റ്റേജസ് തന്നിട്ടുണ്ട് ഭക്തിയിൽ. ഈ 9 സ്റ്റേജസ് രൂപഗോസ്വാമി തന്നിട്ടുണ്ട്. ആചാര്യന്മാർ, വീണ്ടും ഒരു ആചാര്യർ നമുക്ക് 12 സ്റ്റേജ് ആക്കിയിട്ട് മാറ്റി തന്നിട്ടുണ്ട് വരെ. അപ്പൊ രൂപഗോസ്വാമി, അതായത് അദ്ദേഹത്തിന്റെ നെക്ടർ ഓഫ് ഡിവോഷൻ അല്ലെങ്കിൽ ഭക്തിരസാമൃത സിന്ധുവിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ആദോ ശ്രദ്ധ തദോ സാധു സങ്കോട പചനക്രിയ തദോ അനർത്ഥ നിർവൃതിസ്യാസ് തദോ നിഷ്ഠാരുചിസ്തത അതാസക്തിസ്തോ ഭാവ തഥാ പ്രേമ വിധിച്ചതി സാധകാനാം അയം പ്രേംനാം പ്രാദുർഭാവേ ഭവേത് ക്രമ. അതായത് ഒരു ഭക്തൻ, ഒരു സാധന ഭക്തർ, അതായത് നമ്മളെല്ലാവരും സാധന സിദ്ധർകളാണ്. രണ്ട് കൂട്ടരുണ്ട്, ഒന്ന് സാധന സിദ്ധർകള്, ഒന്ന് മറ്റൊന്ന് നിത്യ സിദ്ധർകള്. ഒന്ന് സാധന സിദ്ധർകളും നിത്യസിദ്ധർകളും. അപ്പൊ ഈ നിത്യ സിദ്ധർകള് അവര് ഓൾറെഡി എന്താണ്, എലിവേറ്റഡ് ആണ്. അവർ ഓൾറെഡി ഈ ഭൗതിക ലോകത്തിലല്ല അവരിരിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിലുള്ളവര് നമ്മൾ സാധന മൂലം സിദ്ധർകളാവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരാണ്. അപ്പൊ സാധന അത്യന്താപേക്ഷിതമാണ്. സാധനയിലൂടെ പതുക്കെ പതുക്കെ ഒരു നിത്യസിദ്ധന്റെ അല്ലെങ്കിൽ ഒരു സീനിയർ മഹാത്മാവിന്റെ അനുഗ്രഹം മൂലം നമ്മൾ സാധന പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ സാധനയില് സാധന പെർഫെക്ഷനായി കഴിഞ്ഞാല് ഭക്തി, അതായത് ഭക്തിയുടെ അവസാനത്തെ ഒരു സ്റ്റേജിനെ പ്രേമ എന്ന് പറയും. ഈ പ്രേമയാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ മൂവ്മെന്റില് അല്ലെങ്കിൽ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും കൃഷ്ണ പ്രേമം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ശ്രീ സമ്പ്രദായത്തെ നോക്കിക്കഴിഞ്ഞാല് അത് ബോണഫൈഡ് സമ്പ്രദായമാണോ, ആ സമ്പ്രദായത്തിന് യാതൊരു കുറവില്ല. നേരെ മറിച്ച് നമ്മുടെ സമ്പ്രദായം ബ്രഹ്മമാധവ ഗൗതിക സമ്പ്രദായത്തില് എന്താണ് തരുന്നത്? കൃഷ്ണ പ്രേമ കൊടുക്കുന്നു. നേരെ മറിച്ച് ശ്രീ സമ്പ്രദായത്തിൽ നമ്മൾ എപ്പോഴും ആരാണ്,
ഭഗവാൻ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയെ കാണുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അവിടുത്തെ രാജാവിന്റെ മാതിരിയാണ്, നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ പ്രജകളാണ്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ കൃഷ്ണപ്രേമ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ബ്രഹ്മ മാധവ ഗൗഡീയ സമ്പ്രദായത്തിലൂടെ മാത്രമാണ്. അപ്പൊ നമ്മുടെ സമ്പ്രദായം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, നാല് സമ്പ്രദായങ്ങളും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. പക്ഷെ അതില് കൃഷ്ണപ്രേമ കൊടുക്കുന്ന സമ്പ്രദായം അത് ബ്രഹ്മ മാധവ ഗൗഡീയ സമ്പ്രദായമാണ്. ആ കൃഷ്ണപ്രേമ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് ഭഗവാൻ സ്വയമാണ്, ചൈതന്യ മഹാപ്രഭു. അദ്ദേഹം അദ്ദേഹത്തിന്റെ അവതാര ലക്ഷ്യമേ രാധയുടെ പ്രേമ, രാധയുടെ പ്രേമം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവതരിച്ചിട്ടുള്ളത്. രാധാറാണി, അതായത് രാധാറാണിയുടെ ആ ഒരു ഡിവോഷൻ, ആ ഭക്തി, ആ പ്രേമ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വളരെയധികം എന്തായത് ബിവിൽഡർ ആകുന്നുണ്ട് രാധാറാണിയുടെ ഭക്തി കണ്ടിട്ട്. അപ്പൊ അതിന്റെ രസം നുകരാൻ വേണ്ടിയിട്ട് ഭഗവാൻ രാധാറാണിയുടെ രൂപത്തിൽ വന്നിരിക്കണം, അതായത് രാധാറാണിയുടെ മൂഡില്, രൂപത്തിലല്ല മൂഡില് വന്നിരിക്കുകയാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട്. അപ്പോ ഇതിന്റെ എല്ലാം ആ ചൈതന്യ മഹാപ്രഭു നമുക്ക് രാധാപ്രേമം തരുന്നു, അല്ലെങ്കിൽ കൃഷ്ണപ്രേമം തരുന്നു. ആ കൃഷ്ണപ്രേമം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എല്ലാവർക്കും ആ പ്രേമം സ്വീകരിക്കാൻ സാധ്യമല്ല. നമുക്ക് എല്ലാവർക്കും ഇലക്ട്രിസിറ്റിനെ കയറി പിടിക്കാൻ പറ്റുമോ? നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിച്ച് ചത്തുപോകും. അപ്പൊ അതിൽ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരം ആ ഇലക്ട്രിസിറ്റിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തമാക്കണം. ചിലവരൊക്കെ കണ്ടിട്ടുണ്ട്, അവരെല്ലാം എന്ത് ചെയ്യും, അവർ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആ വയറ് പിടിക്കും, അല്ലെങ്കിൽ സ്വിച്ചിന്റെ ഉള്ളില് ഐ സോറി പ്ലഗിന്റെ ഉള്ളില് കൈയിടാറുണ്ട്. അവർക്ക് ഷോക്ക് അടിക്കാറില്ല. അവരുടെ ശരീരം അത് സ്വീകരിക്കാൻ പ്രാപ്തമായി, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അതേമാതിരി നമുക്കും ആ കൃഷ്ണപ്രേമം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ശരീരമല്ല നമ്മുടെ മനസ്സിന് പ്രാപ്തമാക്കണം. ആ മനസ്സിനെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. എന്താണ് ചെയ്യുന്നത്? യക്ഷദയാ ശുദ്ധ വത്യാക്ഷപത്യ, യക്ഷദയാ ശുദ്ധ വത്യാക്ഷപത്യ. എങ്ങനെയാണ് നമ്മൾ കേൾക്കേണ്ടത്? വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട്. ശ്രുതവത്യ, ശ്രുതവത്യ എന്ന് വെച്ച് കഴിഞ്ഞാല് കേൾക്കുക. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭക്തിയിൽ മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ബുദ്ധിമുട്ടായിട്ടുള്ള പ്രോസസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ വളരെ ഇഷ്ടമുള്ളവരാണ്. കേൾക്കുക, യക്ഷദയാ ശ്രുതവത്യ ചപത്യ. പക്ഷെ ഈ കേൾക്കുന്നത് എങ്ങനെയായിരിക്കണം? ഭക്തിപുരസരമായി. ഭക്തിപുരസരമായെങ്കിൽ മാത്രമേ നമ്മൾ കേൾക്കുന്നതിന് നമുക്ക് എന്താണ് സ്വീകരിക്കാൻ സാധ്യമാകൂ. അല്ലെങ്കിൽ ഭക്തിയില്ലാതെ നമ്മൾ കേൾക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മളിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഭക്തിപുരസരം കേൾക്കുന്നതിന്റെ ഫലമായിട്ട്, അതായത് ഇതിന് റിസപ്റ്റീവ് മൂഡ് എന്ന് പറയും. റിസപ്റ്റീവ് മൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വീകരിക്കാനുള്ളൊരു മൂഡ് നമ്മൾ ഉണ്ടാവും. അപ്പൊ ഭഗവാനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് കേൾക്കുക. ബൈ ഹിയറിംഗ് ക്ഷൺവദാം ശ്രദ്ധയാ നിത്യം ക്രണതശ്ച സ്വചേഷ്ടിതം കാലേന ന അതിതീർഘേന ഭഗവാൻ വിശദേ കൃതി.
ഭാഗവതത്തിലെ രണ്ടാമത്തെ സ്കന്ധത്തിലെ പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടാമത്തെ സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായത്തിലെ നാലാമത്തെ ശ്ലോകമാണ് ശൃൺവതാം ശ്രദ്ധയാ നിത്യം ക്രണതശ്ചേഷ്ടിതം കാലേന ന അഭിദീർഘേന. കാലതാമസമില്ലേ അവിടെ. ശൃൺവതാം ശ്രദ്ധയാ നിത്യം, കേൾക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ചൊല്ലുന്ന, അതായത് നമ്മൾ കേൾക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയിട്ടാണെങ്കില് ശൃൺവതാം ശ്രദ്ധയാ നിത്യം ക്രണതശ്ചേഷ്ടിതം. ഭഗവാന്റെ ആ ലീലാവിലാസങ്ങള് ഭക്തി പുരസരം ശ്രവിക്കുകയാണെങ്കിൽ കാലേന അതിതീർത്തേന, ഒരുപാട് കാലതാമസം ഉണ്ടാവില്ല. എന്തിനാണ്? ഭഗവാൻ ഹൃദയ കൃതി, ഭഗവാൻ ഹൃദയത്തിൽ വന്ന് വസിക്കാൻ നമുക്ക് കാലതാമസം ഉണ്ടാവില്ല. ഷൺവദാം ശ്രദ്ധയാ നിത്യം ക്രണതശ്ച സുചേഷ്ടിതം കാലേന ന അതിതീർത്തേന ഭഗവാൻ ഹൃദയ കൃതി. അപ്പോ ശ്രദ്ധയോടുകൂടിയിട്ട് ഭഗവാന്റെ തിരുനാമം ചൊല്ലുകയും ഭഗവാന്റെ ലീലാവിലാസങ്ങൾ കേൾക്കുകയും മറ്റു ഭക്തന്മാരുടെ സംഘമെടുത്തുകൊണ്ട് അതിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹൃദയത്തില് ഭഗവാൻ വാസത്തിന് വരുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം അനുഭവത്തിൽ നിന്നും പറയുന്നതാണ്. ശാസ്ത്രങ്ങളും ശ്രീമദ് ഭാഗവതത്തില് വളരെ വ്യക്തമായിട്ട് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. ഇതെല്ലാം എക്സ്പീരിയൻസ്ഡ് ആണ്. അത് ആർക്കാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക? മഹാത്മാക്കൾക്ക്. മഹാത്മാനത്വമാം പാർത്ത, അതായത് മഹാത്മാക്കൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മഹാത്മാക്കൾക്ക് അതിനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുള്ളവരാണ്. മഹാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമുക്ക് റബ്ബർ സ്റ്റാമ്പ് അടിച്ചു തരുന്നതല്ലേ ഇദ്ദേഹം മഹാത്മാവാണ്, അദ്ദേഹം മഹാത്മാവാണെന്ന്. മഹാത്മാവെന്ന് വെച്ചു കഴിഞ്ഞാല് മഹാത്മാവിന്റെ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. ശ്രീമദ് ഭഗവത്ഗീതയില് ഒമ്പതാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. സതതം കീർത്തയന്തോ മാം ഇതന്തശ്ച കൃതപ്രദാഹ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസതേ. ഇതാണ് മഹാത്മാവിന്റെ പ്രവൃത്തി, ഗുണങ്ങള്. എന്താണ് മഹാത്മാവിന്റെ ഗുണങ്ങള്? സതതം കീർത്തയന്തോ മാം, 24 മണിക്കൂറും ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അദ്ദേഹം. ഒരു മഹാത്മാവ് തന്റെ സമയത്തില് സമയങ്ങളിൽ, അതായത് 24 മണിക്കൂറും ഭഗവത് സേവനത്തിനായിട്ട് നീക്കി വെച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കും. അല്ലാത്തവർക്ക്, അല്ലാത്തവരെ ഒരിക്കലും മഹാത്മാവെന്ന് പറയാൻ പറ്റില്ല. സോറി, ഇപ്പൊ മഹാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മഹാത്മാവ് 24 മണിക്കൂറും ഭഗവാനെ കുറിച്ചിട്ട് മനനം ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള വ്യക്തിയാണ് മഹാത്മാവ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോ യശ്രദ്ധയാ ശ്രുതവത്യാച്ച ഭക്തിയ, വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഭഗവത് ലീലകൾ കേൾക്കണം. ഭഗവാന്റെ ലീലകള് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കണം. ഇങ്ങനെ ശ്രദ്ധയോടുകൂടിയിട്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? സമൃജ്യമാനേ ഹൃദയ അവധായ, പതുക്കെ പതുക്കെ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നു? ക്ലീൻ ആകുന്നു. അതായത് ഭക്തി പുരസരം ഭഗവാന്റെ ലീലകൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഹൃദയം ക്ലീൻ ആകുന്നു. അങ്ങനെ ഹൃദയം ക്ലീൻ ആകുന്നത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് വൈരാഗ്യങ്ങൾ ഉണ്ടാവും, ജ്ഞാനം ലഭിക്കും. സമൃജ്യമാണ് ഹൃദയ അപതായ.
കേൾക്കാമോ? കേൾക്കാം പ്രഭു, കേൾക്കാം. അപ്പോ അടുത്ത് എന്താണ് സംരക്ഷ്യമാണ് ഹൃദയ അവധായ? അവധായ എന്ന് വെച്ചുകഴിഞ്ഞാല് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് അതൊക്കെ ഹൃദയം ക്ലീനാകും, പിന്നെ നമുക്ക് ഭഗവാനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാതെ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ജ്ഞാനേന വൈരാഗ്യ ഫല ജ്ഞാനം വൈരാഗ്യം പിന്നെ ദൃഢവുമായിരിക്കും. ജ്ഞാനം വൈരാഗ്യം ദൃഢമായി തീരുകയും പിന്നെന്താണ് സംഭവിക്കുക? സരോജ പീഠം, നമുക്ക് ഭഗവാന്റെ ആ എന്താണ് ഭഗവാൻ ഇരുന്നിരിക്കുന്നവരെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ ലോട്ടസ് ഫീറ്റ് അല്ലെങ്കിൽ ഭഗവാന്റെ താമര പാദങ്ങൾ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ ആ താമര പാദത്തെ ആശ്രയിക്കാൻ പോകുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. അത് സംഭവിച്ചത് ചില പ്രഭുപാദ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഹാർട്ട് അറ്റാക്ക്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു വൈഷ്ണവ ഗീതം എഴുതുന്നു. അതിൽ പറയുന്നുണ്ട്, ക്ഷണതാം സുഗത കൃഷ്ണ പുണ്യശ്രവണ കീർത്തന സ്തോ ഹിഭദ്രാണി ശൃണ്വതാം സ്വഗത കൃഷ്ണ പുണ്യശ്രവണസ്തോ ഹ്യവദ്രാണി വിദോ നോദി സുഹൃത് സദാ. ഇത് ഒന്ന് രണ്ട് പതിനെ താമസം ആരുടെയെങ്കിലും ഇത് മലയാളം ട്രാൻസ്ലേഷൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒന്നായിരിക്കും. ഒന്ന് രണ്ട് പതിനേഴ്. ക്ഷണവതാം സ്വകഥാ കൃഷ്ണ കീർത്തന. ൃഷ്ണുണ്യശ്രവണകീർത്തനോഹ്യഭദ്രാണി കൃഷ്ണ പുണ്യശ്രവണകീർത്തന ഹൃദയന്തസ്തോഹ്യഭദ്രാണി വിദൂനോതി സുഹൃത്സദാം. അതിന്റെ ആ ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പതിവായുള്ള ഭഗവത് കഥാശ്രവണത്തിലൂടെയും ശുദ്ധഭക്ത സേവനത്തിലൂടെയും ഹൃദയ മാലിന്യങ്ങളെല്ലാം നശിക്കുന്നു. അതോടൊപ്പം തന്നെ അതീന്ദ്രിയ ഗാനങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന പരമദിവ്യോത്തമ പുരുഷങ്കിലുള്ള പ്രേമഭക്തിയുത സേവനം ദൃഢമായ പരമാർത്ഥമായി ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ആ സമയത്തിലാണ് അദ്ദേഹം കൃഷ്ണതപ പുണ്യശ്രവ ഒരു ശ്ലോ ഒരു ഒരു വൈഷ്ണവ ഗീതം എഴുതുന്നുണ്ട്. അത് വൈഷ്ണവ ഗീത പുസ്തകത്തിലുണ്ട്. അപ്പൊ അതിൽ പ്രഭുപാദ് പറയുന്നതാണ്, ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രഭുപാദ് പറയുന്നുണ്ട്, ശൃണ്വതാം സുഖത കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയം ദത്തോ ഹി അഭദ്രാണി വിതൂനോതി സുഹൃത്സദാം. എന്ത് സംഭവിക്കുന്നു? ഹൃദയം ദത്തോ ഹി അഭദ്രാണി
ഹൃദയത്തിൽ നിന്നും ചീത്ത കാര്യങ്ങളെല്ലാം വെളിയിൽ പോകുന്നു, അവിടെ ഭഗവാൻ വന്ന് ചേരുന്നു. അപ്പോ നമ്മള് എന്താണ് കേൾക്കുക, ഇവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാനെ കുറിച്ചിട്ട് ഭഗവാനെ കുറിച്ച് നമ്മള് കേൾക്കണം കൂടുതലായിട്ട്. പിബദ ഭാഗവതം രസമാലയം, ശ്രീമദ് ഭാഗവതം, ഭാഗവതം എന്ന് വെച്ചാൽ ഭഗവാന്റെ ലീലാവിലാസങ്ങളെ കുറിച്ചിട്ടുള്ള വർണ്ണനകൾ. അപ്പോ പിബദ ഭാഗവതം രസമാലയം, നമ്മള് ആ രസം നമ്മുടെ കാതിലൂടെ കുടിക്കണം. അതിനാണ് ഷൽവദാം ശ്രദ്ധയാ നിത്യം എന്ന് പറയുന്നത്. ശ്രവിക്കുക, അത് ഭഗവാന്റെ ലീലകൾ, വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുക. അങ്ങനെ ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഭഗവത് സാക്ഷാത്കാരം ലഭിക്കുന്നു. നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങളും ഭഗവാൻ സഫലമാക്കി തരുന്നു എന്ന് കരുതിയിട്ട് എനിക്കൊരു ബംഗ്ലാവ് വരണം, ഞാൻ നാളെ അംബാനി ആവണം, അല്ലെങ്കിൽ നാളെ ഞാൻ ടാറ്റാ ബിർള ഒക്കെ ആവണം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒരിക്കലും ആരും ശ്രീമദ് ഭാഗവതം കേൾക്കണ്ട. ഇനി അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവാനെ സഫലമാക്കി തരും. പക്ഷെ ഭഗവാൻ ഭക്തന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരുന്നത് ഭക്തന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാൻ കൂടുതലായിട്ട് സാക്ഷാത്കരിച്ചു തരിക. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്, ചില ഭക്തന്മാരേനെ പാപ്പരാക്കി തീർക്കും. ഭഗവത് ഭക്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ചിലവരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, അയ്യോ ഭഗവാന്റെ ഭക്തി ചെയ്യുകയാണെങ്കിൽ നമ്മള് പാപ്പർ ചൂട്ടാവും, അല്ലെങ്കിൽ നമ്മള് എന്തായിത്തീരും, ഒന്നുമില്ലാത്തവരായിത്തീരും, എല്ലാം ഭഗവാൻ കവർന്നെടുക്കും എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ ഭക്തിക്ക് വിഘ്നം ചെയ്യുന്ന എല്ലാവരെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മളെന്നെ ആ ഒരു സ്ഥിതിയിലെത്തിക്കുന്നതാണ്. അത് ഭക്തിയിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അല്ലാതെ ഭഗവാൻ നമ്മളെന്നെ, നമ്മുടെ സമ്പത്തൊന്നും ഭഗവാൻ ആവശ്യമില്ല. ഭഗവാൻ ആരാണ്? ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്വ്യ ജ്ഞാന വൈരാഗ്യോശ്ചൈവ ക്ഷണൻവാകാനുദീൻഗണ. ഭഗവാൻ സർവ ഐശ്വര്യങ്ങളുടെയും മൂർത്തിമദ്ഭാവമാണ്, സർവ ഐശ്വര്യങ്ങളുടെയും നാഥനാണ് ഭഗവാൻ. അദ്ദേഹത്തിൽ നിന്നാണ് നമുക്കെല്ലാം കുറച്ച് ഐശ്വര്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസകൾ ഉണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാല് അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. ഈശോപനിഷത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീതാമാത്മദസ്കൃശ്യസിദ്ധനം. അതായത് ഭഗവാനാണ് എല്ലാത്തിൻ്റെയും അധിപൻ. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള കോട്ടകൾ ഭഗവാൻ നീക്കിവെച്ചിട്ടുണ്ട്. ആ കോട്ടകൾ സമയാനുസൃതമായിട്ട് നമുക്ക് ലഭിക്കും. ഇനി ഈ കോട്ടകൾ ലഭിച്ചിട്ടും മറ്റുള്ളവന്റെ കോട്ടയിൽ കൈയിട്ട് വാരാൻ ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വരാൻ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കോട്ട ഭഗവാൻ ഓൾറെഡി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ ദയവ് ചെയ്തിട്ട് ഭക്തി ചെയ്യുമ്പോഴ് ഭഗവത് സാക്ഷാത്കാരത്തിന് മാത്രമായിട്ട് ഭക്തി ചെയ്യുക. മറ്റു കാര്യങ്ങള് തീർച്ചയായിട്ടും ആ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ കൂടെ ഉത്തമ ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചിന്തകളെല്ലാം ഇല്ലാതെയായിത്തീരും. ധ്രുവൻ, ധ്രുവ മഹാരാജ് എന്തിനാണ് ഭഗവാന് തപസ് ചെയ്തത്? തൻ്റെ മുതുമുത്തച്ഛനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള സാമ്രാജ്യം ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? തപസ് ചെയ്തത്. പക്ഷെ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടായപ്പോഴ് അയ്യോ ഞാന് ഈ ഒരു ചിന്തയിലാണല്ലോ ഭക്തി ചെയ്തത് അല്ലെങ്കിൽ തപസ് ചെയ്തത്,
അത് തെറ്റായിപ്പോയി എന്നുള്ള ചിന്ത അദ്ദേഹത്തിലുണ്ടായി. കാരണം ഭഗവാനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ഭൗതിക ആഗ്രഹങ്ങൾ ഒന്നുമല്ല എന്നുള്ളൊരു തീരുമാനം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവും. അപ്പൊ ഭഗവത് ഭക്തി ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവത് സാക്ഷാത്കാരം വേണ്ടിയിട്ടാണ്, അല്ലാതെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പോ നിങ്ങൾ ഓരോരുത്തരും ഓരോരോ ഭക്തന്മാരുടെയും കർത്തവ്യമാണ് ഭഗവാനെ സംതൃപ്തനാക്കുക എന്നുള്ളത്. എങ്ങനെയാണ് ഭഗവാനെ സംതൃപ്തനാക്കാൻ സാധിക്കുക? യക്ഷബ്ദയാ ക്ഷുതവത്യാച്ചഭക്ത്യ, ഭക്തി പുരസരം ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന്റെ ഫലമായിട്ട് ഭഗവാൻ സംതൃപ്തനായി തീരും. അങ്ങനെ നമ്മുടെ ജീവിതവും ധന്യമായി തീരും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ?